ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് നമ്മളിന്ന് ഒരു ക്രൈം ഡ്രാമ ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അതായത് നമ്മൾ ഇതിനു മുമ്പ് പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഒരു ക്രൈമിൽ വരുന്ന ഡ്രാമയിൽ വരുന്ന ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആ ഒരു ലെവലിൽ വരുന്ന ഒരുപാട് സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട് ഹിന്ദിയിലാണെങ്കിലും ബോളിവുഡിലാണെങ്കിലും ഹോളിവുഡിലാണെങ്കിലും ടോളിവുഡിലാണെങ്കിലും കോളി മോളിവുഡിലാണെങ്കിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിലൊരു വ്യത്യസ്തത വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യം എന്ത് ചെയ്യുന്നുണ്ട് ഒരു ആക്സിഡൻ്റ് ആയിട്ട് ചിത്രീകരിക്കുന്ന ഒരു കാര്യമാണ് അതായത് ഒരു ആക്സിഡൻറ്റ് നടക്കുന്നുണ്ട് ഒരു പർട്ടിക്കുലർ പേഴ്സൺ മരിക്കുന്നുണ്ട് അപ്പോൾ അത് ആണെന്ന് എല്ലാവരും ഇതിരുത്തി എന്ത് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ കേസൊക്കെ ക്ലോസ് ചെയ്യാനൊക്കെ പൂർത്തീകരിച്ച് എല്ലാം ക്ലോസ് ചെയ്യുന്ന ടൈമിലേക്ക് പോകുന്ന സമയത്താണ് ഈ ഒരു ആക്സിഡൻറ്റിൽ മരിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ പേഴ്സൺൻ്റെ ഫാദർ വന്നിട്ട് പറയുന്നത് എൻ്റെ മകൻ ആക്സിഡൻറ്റിലല്ല മരിച്ചത് അല്ലെങ്കിൽ ഇന്ന ആൾ ആക്സിഡൻറ്റിലല്ല മരിച്ചത് സോ എനിക്ക് എൻ്റെ കയ്യിൽ കുറച്ച് കുറച്ച് തെളിവുകളുണ്ട് ഉണ്ട് അവൻ ആക്സിഡൻറ്റിലല്ല മരിച്ചത് സോ ദൈവീതിൻ്റെ ആ ഒരു റിയാലിറ്റി എന്താണെന്നുള്ളത് നിങ്ങളെ കണ്ടുപിടിച്ച് തരണം എന്ന് പറഞ്ഞ് നിയമത്തിനോട് പറയുന്നത് അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഇന്ന കാര്യങ്ങളാണ് ഞാൻ ഡൗട്ട് ആയിട്ട് വിചാരിക്കുന്നത് അതുപോലെ തന്നെ ഇതൊരു ആക്സിഡൻ്റാണെന്ന് നിങ്ങൾ എന്ത് വെച്ചിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഇതൊരിക്കലൊരു അല്ല ഇത് ആരോ കരുതിക്കൂട്ടി ചെയ്തൊരു കാര്യമാണ് സോ ഇതിൻ്റെ റിയാലിറ്റി നിങ്ങൾ കണ്ടുപിടിച്ച് തന്നേന്ന് പറഞ്ഞിട്ട് ആ ഒരു ലെവലിൽ പിന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഇതൊരു ആക്സിഡൻറ്റായിട്ട് ചിത്രീകരിച്ച് അതായത് ആക്സിഡൻറ്റായിട്ട് പൂർത്തീകരിച്ച് കേസ് ക്ലോസ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഇത് വീണ്ടും ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും ഫൈനലി ഇത് എത്തിപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് ഈ ഒരു കേസ് ചെന്ന് നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഒരു കോൺസ്പിറസി തിയറിയിലാണ് ആ ഒരു കോൺസ്പിറസി തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് വിചാരിക്കാത്ത രീതിയിൽ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് എത്തിപ്പെട്ടിട്ടുള്ളത് ബട്ട് അത് വളരെ വലിയ രീതിയിൽ കാഴ്ചക്കാർക്ക് ഒരു ഇമ്പാക്ട് കൊടുക്കുന്നുണ്ട് അതെന്താണെന്നുള്ളത് ആ ഒരു തിയറി എന്താന്നുള്ളത് നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ട് തന്നെ മനസ്സിലാക്കുക അപ്പോൾ ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റ് നടക്കുന്നുണ്ട് എല്ലാവരും അതൊരു ആക്സിഡൻറ്റാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെ പല സ്ഥലത്തും പല ആക്സിഡന്റ് നടക്കാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ ആക്സിഡന്റ് നടക്കുന്നു നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അത് ആക്സിഡന്റിലാണ് മരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബട്ട് ഈ ഒരു സിനിമ കണ്ടുകഴിയുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും പല ഡൗട്ടും വരും ഇനി മേ ബി ഇതായിരിക്കുമോ അതിന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു രീതിയിലായിരിക്കുമോ അവിടെ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ അതും ഇതാണ് ആയിരിക്കും എന്നുള്ള ഡൗട്ട് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ട് എവിടെയൊക്കെ ഒരു ആക്സിഡന്റ് ആരും അറിയാത്ത വിജനമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാലും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലൊക്കെ ഒരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാലും ആ ഒരു ആക്സിഡന്റിന് കാരണം മേ ബി ഇതായിരിക്കാം എന്നുള്ളൊരു ചിന്ത ഈ ഒരു സിനിമ കണ്ടുകഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കടത്തിവിടുന്നുണ്ട് ഇതൊരു ട്രൂ ഇവൻ്റെ ബേസ് ചെയ്തെടുത്തിട്ടുള്ള ഒരു സിനിമയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിലും അത് പ്രോപ്പറായിട്ട് കൺഫേം ചെയ്തിട്ടില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാറാം ഭാവിയിൽ അപ്പോൾ എന്തായാലും അത് വളരെ വലിയ രീതിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് കാണിച്ചിട്ടുള്ളൊരു സിനിമയാണ് ഈ ഒരു ഹലഹൽ എന്ന് പറയുന്ന ഈ ഒരു സിനിമ ഞാൻ സിനിമയുടെ പേര് പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു ഹലഹൽ എന്നാണ് ഈ ഒരു സിനിമയുടെ പേര് ഇതൊരു ബോളിവുഡ് മൂവിയാണ് അതിലുപരി നോക്കാമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എന്നുള്ളൊരു ക്യാരക്ടർ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട് ഞാൻ മെയിനായിട്ട് നായകൻ്റെ പേരോ അല്ലെങ്കിൽ ഒരു അഭിനയിക്കുന്ന ക്യാരക്ടേഴ്സിൻ്റെ പേരോ പറയുന്നില്ല രണ്ട് ക്യാരക്ടേഴ്സാണ് ഇതിന് മെയിനായിട്ട് കൊടുത്തിട്ടുള്ളത് ലീഡിങ് ക്യാരക്ടറായിട്ട് കൊടുത്തിട്ടുള്ളത് ഒന്ന് ഒരു കേസ് അന്വേഷിക്കാൻ പറഞ്ഞ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ രണ്ടാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പേഴ്സൺ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ഒരു പർട്ടിക്കുലർ പേഴ്സൺ ആണ് ഈ ഒരു കേസിൽ വളരെ ഇമ്പോർട്ടൻറ്റായിട്ട് കൊടുത്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ആ ഒരു ക്യാരക്ടർ ഏതാ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സിനിമ അല്ലെങ്കിൽ നമ്മുടെ സൂര്യയുടെ അച്ഛനായിട്ട് വരുന്ന ഒരു പർട്ടിക്കുലർ പേഴ്സൺ ഉണ്ടല്ലോ അയാളാണ് ഇതിനകത്ത് വേറൊരു ക്യാരക്ടറില് വന്നിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് രണ്ട് ക്യാരക്ടറും അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ ഒരു പോസിറ്റീവ്നെസ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു തിയറി തന്നെയാണ് നമ്മൾ ഈ ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് ആ ഒരു തിയറി ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കും ഇങ്ങനെയാണോ സംഭവിക്കുന്നത് എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് കടത്തിവിടാനായിട്ട് ഈ ഒരു സിനിമ വളരെ വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് നമ്മളെ സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം പറയാം രണ്ടാമത്തെ ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം ഈ ഒരു സിനിമയുടെ സ്ക്രീൻ പ്ലേ ആണ് ആദ്യം മുതൽ അവസാനം വരെ ക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പിരിച്ചിരുത്തരത്തക്ക രീതിയിൽ ആദ്യമേതെന്ത് ചെയ്യുന്നുണ്ട് ഒരു ഒരു ക്രൈമായിട്ട് പോയിട്ട് പിന്നെ അതൊരു ഇൻവെസ്റ്റിഗേഷൻ മോഡലും പോകുമ്പോഴത്തേക്ക് പിന്നെ ചേർന്ന് എത്തിപ്പെടുന്ന ആ ഒരു റിയൽ ആയിട്ടുള്ള ഒരു ട്രൂ ഇവൻറ്റിലേക്ക് എത്തിപ്പെടുന്ന സമയത്ത് നമുക്ക് വളരെ വലിയ രീതിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അത് സ്ക്രീൻ പ്ലേയിൽ ഇതിന് അത്രത്തോളം ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് പറയാം മൂന്നാമത്തെ ഒരു പോസിറ്റീവെന്ന് പറയുന്നത് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ക്യാരക്ടേഴ്സ് വളരെ തുച്ഛമായിട്ടുള്ള ക്യാരക്ടേഴ്സ് മാത്രമേ ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളൂ അതിലുപരി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ വലിയ രീതിയിലൊരു റിയാലിറ്റി ബേസിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട് അവർ ജീവിച്ച് കാണിച്ചിരിക്കുകയാണെന്ന് പറയാം അത് ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥനവർ അഭിനയിച്ചിട്ടുള്ള ക്യാരക്ടറൊക്കെ എടുത്ത് പറയണം അത്രമാത്രം റിയാലിറ്റി ബേസിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആ ഒരു ബോഡിയിൽ ആ ഒരു റ്റപ്പ് ആ ഒരു ഹൈറ്റിൽ അപ്പോൾ ആ ഒരു രീതിയിൽ ആ ഒരു ബോഡി വെച്ചിട്ട് താൻ എങ്ങനെയാണോ ക്രിയേറ്റ് ചെയ്യുന്നത് താൻ എങ്ങനെയായിരിക്കും പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് വരുമ്പോൾ എന്നുള്ളത് അതുപോലെ തന്നെ ആ ഒരു ക്യാരക്ടറിനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട് ജീവിച്ച് കാണിച്ചിരിക്കുകയാണ് വളരെ പെർഫെക്റ്റായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയാം അതിലുപരി നോക്കാനെന്നുണ്ടെങ്കിൽ ഈ ഒരു സിനിമയിൽ ടോട്ടലി നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻ പ്ലേയും അതുപോലെ തന്നെ ഇതിൻ്റെ ഡയലോഗ് വളരെ ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സിനിമയിൽ എത്രമാത്രം ഡയലോഗ്സ് കൊടുത്തിട്ടുണ്ട് അത്രമാത്രം ഡയലോഗുകളും വളരെ പെർഫെക്റ്റ് ആയിട്ട് വളരെ വലിയ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇമ്പാക്റ്റ് വരുന്ന രീതിയിൽ തന്നെയാണ് ഡയലോഗ് കൊടുത്തിട്ടുള്ളത് ഇംഗ്ലീഷ് സബ്ടൈറ്റിലൊക്കെ ഈ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് അവൈലബിൾ ആണ് ആൻഡ് അതുപോലെ തന്നെ ടൈറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദി കാണുന്ന സമയത്ത് മനസ്സിലാക്കാൻ കഴിയാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് പെട്ടെന്നൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാവുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എന്താണ് ആ ഒരു സിനിമയിൽ ആ ഒരു ഡയലോഗിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും എനിക്ക് ഇംഗ്ലീഷ് പറയാൻ അറിയില്ലെങ്കിലും വായിക്കുമ്പോൾ എന്തെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഞാൻ ഇംഗ്ലീഷ് കൂടിയാണ് ഈ ഒരു സിനിമ കണ്ടത് ഇനി പറയാനാണെങ്കിൽ ഈ ഒരു ഹലഹല എന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമയിൽ എനിക്ക് നെഗറ്റീവായിട്ട് ഫീൽ ആക്കിയിട്ടുണ്ടായിരുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിനിമയിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ആദ്യം മുതൽ അവസാനം വരയ്ക്കും ഒരു ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു ക്രൈം ഡ്രാമ ഇൻവെസ്റ്റിഗേഷൻ സിനിമ സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നോർമലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ലാഗ് ഫീൽ ചെയ്യും അത് മലയാളത്തിലെ ഈ ഒരു ഏതു പടമായിരുന്നു നമ്മുടെ കുഞ്ചാക്കിന്റെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അഞ്ചാം പാതിൽ ആ ഒരു സിനിമ എന്തഴക്കൊരു ലാഗ് ചെറുതായിട്ട് ഫീൽ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ലാഗ് ഈ ഒരു സിനിമയിലും ഫീൽ ആക്കുന്നുണ്ട് ആ ഒരു സിനിമയും ഈ ഒരു സിനിമയും വെച്ചിട്ട് കമ്പയർ ചെയ്യുന്നതല്ല നമ്മൾ മെയിനായിട്ട് ഇതുപോലത്തെ ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമകൾ നോക്കുമ്പോഴത്തേക്ക് അവർക്ക് കിട്ടുന്ന ആ ഒരു പോയിന്റ്സ് വെച്ചിട്ടാണ് അവർ അവരവേഷ് പോകുന്നത് അപ്പോൾ റിയാലിറ്റി നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫീല് വരും ആ ഒരു ഫീൽ ആ ഒരു ലാഗ് ഫീലിംഗ് നമുക്ക് ഇതിലും കൊണ്ടുവന്നിട്ടുണ്ട് അത് ഈ ഒരു സിനിമയിൽ വളരെ വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു നെഗറ്റീവ് ഫീലായിട്ട് എനിക്ക് ഫീൽ ഫീലായിട്ടുണ്ടായിരുന്നു അത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സിനിമ നമുക്ക് ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു വൺ ടൈം വാച്ചബിൾ വർച്വൽ മൂവിയാണ് നിങ്ങൾ ഈ ഒരു ഹലഹൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഒപ്പീനിയൻ എന്താന്നുള്ളൊരു കമൻറ്റിൽ ചെയ്യുക നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കോൺസ്പിറസി തീയതി പറയുന്ന ഒരു സിനിമയാണ് അത് റിയലായിട്ട് ഉള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് വളരെ വലിയ രീതിയിലൊരു ഇമ്പാക്റ്റ് വരും നമ്മളത് ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട് ഭാവിയില നിങ്ങൾ ഈ ഒരു സിനിമ ഉറപ്പായിട്ടൊന്ന് കണ്ടു നോക്കുക ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കാണുന്നവർ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൊണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വരുന്നവർക്കും മറക്കാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അൻഡിൽ ദാൻ ബൈ നസീം സാനിംഗ് ഓഫ് യു ലവ് യു ആർ ടേക്ക് കെയർ സ്റ്റേ ഹോം ടാറ്റ ബോയ് ബൈ പിസ് യോർ ഗൈസ് ലവ് യു ആർ